ലൈനൽ ടെക് നിങ്ങളെ ക്ഷണിക്കുന്നു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ. അതും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും തന്നെ പരിഗണിക്കാതെ നിങ്ങൾക്കും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാൻ ഇപ്പോൾ ഒരു അവസരമുണ്ട്. വെബ്സൈറ്റ്, വെബ് അപ്ലിക്കേഷൻ, ERP, മൊബൈൽ അപ്ലിക്കേഷൻ എന്നിവ പരിശീലിച്ച് ഇന്ത്യയിലും വിദേശത്തും IT മേഖലയിൽ മികച്ച ജോലി സ്വന്തമാക്കാം. 6 മാസത്തെ പഠനത്തോടൊപ്പം ലൈവ് പ്രൊജക്ട് എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ നേടിയെടുക്കാം. 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റും ഉറപ്പു തരുന്നു. കൂടാതെ പരസ്യത്തിൽ കാണുന്ന നമ്പറിലേക്ക് AD007 എന്ന് SMS വാട്സപ്പോ ചെയ്യുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാകുന്നു. ലൈനൽ ടാക് നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരു മാസ് മമ്മൂട്ടി ചിത്രം. ബി ഉണ്ണികൃഷ്ണൻ ഒരുങ്ങുകയാണ് ഒരു മാസ് മമ്മൂട്ടി ചിത്രവുമായി. മോഹൻലാലിനോടൊപ്പം ആറാട്ട് എന്ന മെഗാ മാസ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഉള്ളത്. എന്നാൽ മറ്റൊരു ചിത്രത്തെ കുറിച്ചുള്ള സർപ്രൈസ് വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. മറ്റൊന്നുമല്ല, മമ്മൂട്ടി ചിത്രത്തെ കുറിച്ചാണ് ആ വാർത്ത. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ആ ഒരു ചിത്രം ഒരു കൊലമാസ് സിനിമയായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന ചിത്രത്തെ കുറിച്ച് പറഞ്ഞ് ബി ഉണ്ണികൃഷ്ണൻ, പ്രമാണി എന്ന ചിത്രത്തിന് ശേഷം ഇരുവരും ഒരുമിക്കുന്ന ഒരു ചിത്രമാണിത്. ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബി ഉണ്ണികൃഷ്ണനും മമ്മൂട്ടിയും ഒന്നിക്കുന്നത്. ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിൽ ഒരു പോലീസ് ചിത്രമായിട്ടാണ് ഈ ചിത്രം പ്ലാൻ ചെയ്തിരിക്കുന്നത്. തമാശകൾ ഏറെ ഇല്ലാത്ത ഗൗരവമുള്ള ഒരു സിനിമയാകും ഇതെന്നും സംവിധായകൻ റിപ്പോർട്ടർ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത്. അടുത്തതായി ചെയ്യുന്നത് മമ്മൂട്ടി ചിത്രമാണ്. ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിൽ ഒരു പോലീസ് ചിത്രമായിരിക്കും ഇത്. തമാശകൾ ഏറെയില്ലാത്ത ഗൗരവമുള്ള ഒരു കഥ പറയുന്ന ചിത്രം. ഉദയൻ അത്തരമൊരു സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല. പുട്ടിന് പീരയിടുന്നത് പോലുള്ള തമാശകൾ ഒന്നും തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടാകില്ല. എന്നാൽ ഒരു മാസ് ചിത്രമായിരിക്കും അത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. വളരെ വലിയ സിനിമയായിരിക്കും ഇത്. എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മെയ് ജൂൺ മാസങ്ങളിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് സംവിധായകൻ പറയുന്നത്. 2010 പുറത്തിറങ്ങിയ പ്രമാണി എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും ബി ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രമാകും ഇത്. ഒരു ആവറേജ് ചിത്രമായിരുന്ന പ്രമാണി വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയ ചിത്രമാണ്. തിരക്കഥയിലെ ചില പാളിച്ചകൾ മൂലം സിനിമ അന്ന് അമ്പി പരാജയപ്പെടുകയായിരുന്നു. അതേസമയം മോഹൻലാൽ, ബി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ആറാട്ട് എന്ന മെഗാമാസ് ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ്. February 18 ചിത്രം തിയേറ്ററുകളിൽ എത്തുക. കേരളത്തിലെ ഒട്ടുമിക്ക തിയേറ്ററുകളിലും ഈ സിനിമ തന്നെയായിരിക്കും ആ നാളുകളിൽ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ക്ലബ് ഹൗസിലെ ചർച്ചക്കിടയിലും ആറാട്ട് സിനിമയെ കുറിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴും മമ്മൂട്ടി ചിത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പുതിയ ചിത്രത്തിന്റെ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടും എന്നാണ് സൂചന. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ മമ്മൂട്ടി സിനിമയെ കുറിച്ചും ആരാധകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിങ്ങരെ ഗോപന്റെ ആറാട്ട് ഒന്ന് കഴിഞ്ഞാൽ അതാ വരികയായി മമ്മൂക്കയുടെ മെഗാമാസ് ചിത്രം. മമ്മൂട്ടി പോലീസ് വേഷത്തിലെത്തിയ ചിത്രങ്ങളെല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള വിജയങ്ങൾ നേടിയവയാണ്. അതിൽ അപൂർവ ചിത്രങ്ങളെ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇത് വലിയ എളുപ്പമുള്ള കാര്യമാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വ്യത്യസ്തമായ ഒരു സിനിമയാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കാത്തിരുന്നേ നമുക്ക് നിവർത്തിയുള്ളൂ. കാരണം സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ്, ഒപ്പമുള്ളത് ഉദയകൃഷ്ണയാണ് എന്നുള്ളത് മാത്രമാണ് പ്രത്യേകത. അദ്ദേഹത്തിന് ആളുകളുടെ പൾസറിഞ്ഞ് കഥ എഴുതുവാനും സ്ക്രിപ്റ്റ് ഒരുക്കുവാനുമുള്ള വലിയ കഴിവുണ്ട്. അത് നമ്മൾ പല സിനിമകളിലും കണ്ടതാണ്. അത് തന്നെ ഇനിയും പ്രതീക്ഷിക്കുകയാണ്. ആറാട്ട് എന്ന ചിത്രം തിയേറ്ററുകളിൽ കാണുവാനായി കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ മെഗാമാസ് ചിത്രത്തിന് വേണ്ടിയും കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. എനോൺ ഗ്രാഫിക്സ് ഒടുക്കുന്നു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗിഫ്റ്റ് 10% ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ February 14 വരെ മാത്രം. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്.